ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ അല്ലെങ്കിൽ മലയാളികൾ പൊളി എന്ന് പറയുന്നത് വളരെയധികം ശരിയാണ്. വിത്തിൻ ഡേയ്സ് കൊണ്ട് നമുക്കൊരു എമൗണ്ട് സ്വരൂപിക്കാൻ കഴിഞ്ഞു. നമുക്കറിയാം ഈ ഒരു ഫണ്ട് മുന്നേ ഉണ്ടായിരുന്നു, നമുക്ക് ഇതിന് മുന്നോട്ടിറങ്ങി ബേബി ചെമ്മണ്ണൂർ, നമുക്കറിയാം ബോച്ച എന്ന് വിളിക്കുന്ന അദ്ദേഹം. അദ്ദേഹം ഒരു പറയുന്നതോട് ഇൻട്രൊഡക്ഷനായി പറഞ്ഞൊരു കാര്യം, മലയാളികൾ പാരവപ്പാണ്, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നവരാണ്, മറ്റുള്ള കാല് വായന സാഹചര്യം കിട്ടിയാൽ മറ്റുള്ള കാല് വായന ടീംസാണ്. പക്ഷേ ഒരു അത്യാവശ്യം വന്നപ്പോൾ നമ്മളെ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മലയാളികളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അദ്ദേഹം ആ ഒരു വാക്കുകളോട് തന്നെ പറഞ്ഞു. നമുക്കറിയാം പാരവപ്പിൽ കാല് വായന നമ്മളെ കഴിഞ്ഞ മലയാളികളെ കഴിഞ്ഞ വേറെ ആളുള്ളൂ എന്നുള്ളൊരു വിഷയം. ഇപ്പോൾ നമുക്കറിയാം മുന്നേ പ്രളയം, നിപ്പ എന്നുണ്ടായ പല കാര്യങ്ങളും ഉണ്ടായപ്പോൾ നമ്മളെല്ലാം വളരെ ഒരുമിച്ചിട്ടാണ് നിന്നത്. പക്ഷേ ഇത് കഴിഞ്ഞ് വിത്തിൻ ഡേയ്സ് നമുക്കറിയാം ഒരു പ്രളയം ഉണ്ടായപ്പോൾ നമുക്കറിയാം അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ആ ഒരു പ്രളയങ്ങളെ കഴിഞ്ഞ ശേഷം കുത്തിത്തിരിപ്പുമായിട്ട് ഇറങ്ങി മലയാളികളാണ്. അത് ജന്മനാലുള്ളതാണ്, എന്ത് ചെയ്താലും അത് ബ്ലഡിൽ നിന്ന് പോകില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മളൊരു ഒരു അത്യാവശ്യ കാര്യത്തിൽ നിൽക്കുമ്പോൾ നമ്മളാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ച് ഞാനൊരു മലപ്പുറം ജില്ലക്കാരനാണ്, എനിക്കതിൽ അഭിമാനമുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റിയത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്, അതിനഭിമാനം. കാരണം നിങ്ങൾ എന്താണോ കൊടുത്തത് എന്നുള്ളത് അത് ഓരോരുത്തരെ പേഴ്സണലാണ്. നിങ്ങളത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യണമെന്ന് യാതൊരു ആവശ്യമില്ല. നിങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം അത് നമ്മൾ ചെയ്യുന്നൊരു നന്മയാണ്. അത് മറ്റുള്ളവർക്ക് ഒരിക്കലും ഷെയർ ചെയ്യാൻ ഞാൻ ഇത്ര കൊടുത്തു എന്ന് അറിയിക്കേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷേ ഞാൻ സംസാരിച്ചത് നമ്മളെ മലയാളികളെ കുറിച്ചാണ്. നമ്മൾ പാരവപ്പിനെക്കാളും നമ്മുടെ സ്നേഹമാണ്, ഉള്ളിലെ സ്നേഹമാണ് വലുത്. പ്രസവിച്ച നമ്മളെ മലയാളികളുടെ കാര്യം, ലോകത്ത് എവിടെ ചെന്നാലും മലയാളികളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഞാനിപ്പോൾ ന്യൂസ് ഒന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ന്യൂസ് കാണുന്ന പോലെ ഇറാഖ് പിടിച്ചു വെച്ചൊരു ഇസ്രായേലിൻ്റെ കപ്പലിനകത്ത് മലയാളികളുണ്ട്. നമുക്കറിയാം സങ്കടമുള്ളൊരു കാര്യം, മലയാളികളുടെ പെട്ടുപോയി. പക്ഷേ ലോകത്തിൽ എന്ത് കേസ് നടക്കുമ്പോൾ, എന്ത് പ്രശ്നം നടക്കുമ്പോൾ അതിനകത്തൊരു മലയാളി ഉണ്ടായിരിക്കും, എവിടെ ഏത് കേസിലാണെങ്കിൽ. ഇപ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു ആഫ്രിക്കൻ രാജ്യത്ത് വല്ല ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി അതിനകത്തൊരു മലയാളി ഉണ്ടായിരിക്കും. കാരണം ലോകത്തിൻ്റെ എല്ലാ കോണിലുണ്ട് മലയാളികൾ. നമുക്ക് പ്രത്യേക സെൻസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് മലയാളികളെ. ഇപ്പോൾ ഞാനിപ്പോൾ ഈയിടെ മെട്രോയിനകത്ത് പോകുമ്പോൾ രണ്ട് കുട്ടികളെ കാണുകയുണ്ടായി. അപ്പോൾ അവരിങ്ങനെ നോക്കിയപ്പോൾ ജസ്റ്റ് നമ്മൾ എന്താണ് മലയാളമാണ് സംസാരിക്കുന്നത് പോലും എന്നറിയില്ല. പക്ഷെ നമുക്ക് അവരെ കണ്ടാൽ മനസ്സിലാവും മലയാളി എന്താ പറയുക. നമ്മൾ മലയാളികൾക്കൊരു ഇത് പറയില്ലേ, സെൻസറിങ് ഒരു ഇത്. നമുക്ക് ജസ്റ്റ് ചോദിച്ചു, നമ്മൾ ഒന്നും ചോദിക്കില്ല എന്താ കേരളത്തിലാണോ മലയാളിയാണോ എന്നോ അങ്ങനെയൊന്നും ചോദിക്കില്ല. നമ്മൾ നാട്ടിലെവിടെയാണ് അത് മാത്രമേ നമ്മുടെ സിഗ്നൽ, അത് എവിടെയാണെന്ന് ചോദിച്ചു നമ്മൾ ടോക്ക് സ്റ്റാർട്ട് ചെയ്യും. അതിന് ശേഷമാണ് നമ്മുടെ സംസാരം തുടങ്ങുന്നത്. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഇംഗ്ലീഷിൽ ഒരു പേഴ്സണലായിട്ട് ഇൻട്രക്ഷൻ കൊടുത്തതിന് ശേഷം ഒരു ഫ്രം കേരള ദെൻ ഇന്ത്യ ദെൻ സ്റ്റാർട്ട്. അങ്ങനെ നമുക്കറിയാം മലയാളിയെ കണ്ടാൽ എങ്ങനെയിരിക്കും. നമ്മൾ ആദ്യം ചോദിക്കുന്നത് നാട്ടിലെവിടെയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഞാനിപ്പോൾ യു എക്കകത്താണ്. ഇവിടെ എവിടെ തിരിഞ്ഞാലും മലയാളികളാണ്. നമ്മളൊരിക്കലും നമുക്കൊരു മലയാളിയെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയുകയും അത് മലയാളികൾ മാത്രം സെൻസാണ്, മറ്റുള്ളവർക്കുണ്ടോ എന്നുള്ള നമുക്കറിയില്ല. കാരണം നമുക്ക് നമ്മളെ ആൾക്കാരെ കാണുമ്പോൾ, മലയാളികളെ കാണുമ്പോൾ അത്ര നമുക്കൊരു തോന്നും. സംഭവം കുത്തിത്തിരിപ്പും കാലുവാരും ഇതെല്ലാം പൊതുവെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥയിൽ കാലുവാളരവാദി ശക്തമാണ്. അപ്പോൾ ഇത് മാത്രമാണ് എനിക്ക് അഭിമാനത്തോടെ പറയാനുള്ളത്. നിങ്ങൾ ഈ ചാനൽ കാണുന്നവരാരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക. ഞാൻ എൻ്റെ യു എയുമായി ബന്ധപ്പെട്ട ജോബ് അപ്ഡേറ്റും അല്ലെങ്കിൽ അതുമായി വിസയുമായി മറ്റൊരു ഇൻഫോർമേഷനുമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നിങ്ങളാരെങ്കിലും കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ ഇൻസ്റ്റഗ്രാമിനകത്ത് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ പ്രൊഫൈലിനകത്ത് ഈ ചാനലിൻ്റെ അബൌട്ടിനകത്ത് ലിങ്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എനിക്ക് ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കാം. കാരണം നമുക്കറിയാം യു എയിൽ മലയാളികൾ വളരെയധികം ഒരുപാട് ആൾക്കാർ പല പ്രശ്നങ്ങളും പെട്ട് കിടക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളൊക്കെ ഒരുമിച്ച് നിന്നാലും ഒരു കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ നമുക്കറിയാം. അപ്പോൾ ഈ ഒരു വിഷയങ്ങളെല്ലാവരും കണ്ടുകൂടാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വിഷയം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.